ഹലോ ഹൈ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ്സ് ഓഫ് മിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ എനിക്ക് ഇതുവരെ അതിനൊരു ധൈര്യം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് നമ്മൾ 2 മാസം മുന്നേ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, അന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ. അപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഡേയ്സ് മുന്നേ നമ്മൾ ഈ ബാഗൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ല ഞാൻ ആ ഒരു വീഡിയോ ചെയ്യേണ്ട. അപ്പോൾ ഡേറ്റ് പറഞ്ഞിട്ടുള്ള ദിവസം, ഡെലിവറിയുടെ ഡേറ്റ് പറഞ്ഞിട്ടുള്ള ദിവസത്തിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര പേടിയാണ്, അതോ എന്താവോ എന്താവോ എന്നുള്ള. അപ്പോൾ ഒരു സമാധാനമാണല്ലോ, ഹോസ്പിറ്റലിലാവുമ്പോൾ അവിടുത്തെ നഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ധൈര്യത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് കിട്ടി ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറയുക വയ്യാത്ത പോലെ അസ്വസ്ഥതൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇക്കനെ വിളിച്ചിട്ട് ഇങ്ങനെ വയ്യാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇക്ക പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല, നമുക്ക് പോയതായാലും പിറ്റേ ദിവസമല്ലേ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ലേറ്റ് ആക്കണ്ട, വെറുതെ ഒരു ഇഷ്യൂവിന് നിൽക്കണ്ടായിട്ട് അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. അങ്ങനെ ഉമ്മയും ഇളയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൊറോണ ആയ കാരണം എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉമ്മയും ഇളയും ഒക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ. നിക്കേൻ്റെ ഉമ്മ ഒക്കെ ഉണ്ടാവലുണ്ട്. ഇപ്രാവശ്യം കൊറോണ ആയ കാരണം ആരും ഇല്ല, ഞാനും ഇക്കയും ഉമ്മയും ബ്രദറുമാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി, ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ നാളെ തന്നെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഏതായാലും അഡ്മിറ്റ് ആവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആദ്യം കൊറോണ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ലാബിൽ വന്നതാണ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റി, ഞാൻ ആദ്യമായിട്ടാട്ടോ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കൊറോണ ചെക്ക് ചെയ്തിട്ട് നമ്മൾ റിസൾട്ടിന് വേണ്ടിയിട്ട് 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ടൈമിൽ ഇന്നോട് ലാബ് റൂമിൽ പോകാനാണ് പറഞ്ഞത്. അവിടെ എത്തിയിട്ട് നമ്മൾ കുറേ സമയം ലാബറി 1 അവറോളം നമ്മൾ അവിടെ റൂം, ഞാൻ ആ റൂമിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്ത് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നെ അടുത്ത് പറയാൻ പറ്റില്ല, നമുക്ക് റൂം റെഡിയായി മാത്രമേ റൂമിലേക്ക് മാറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂം റെഡിയായി. ആ മിംസിലായിരുന്നു കേട്ടോ നമ്മുടെ ഡെലിവറി ഉണ്ടായിരുന്നത്, അതിൻ്റെ ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് റൂം കിട്ടിയിട്ടുള്ളത് 3rd floor നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, 3rd floor കാരണം വ്യൂ ആയാലും എല്ലാം നീറ്റായിട്ടായിരുന്നു കേട്ടോ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള റൂം എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു റൂം തന്നെ ആയിരുന്നു കേട്ടോ. AC റൂം ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നോർമൽ റൂമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. ബൈ സ്റ്റാൻഡറിന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ബെഡ്, പിന്നെ അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, പിന്നെ ലാപ്പ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള നല്ല സൗകര്യങ്ങൾ, പിന്നെ അതുപോലെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കെറ്റിൽ, ചൂടുവെള്ളത്തിന് കെറ്റിലുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. റൂമിൻ്റെ കാര്യത്തിൽ നമ്മൾ മറ്റു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ 100% സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. കാരണം അത്ര നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബാത്റൂമായാലും ഒക്കെ നല്ല നീറ്റ് ക്ലിയർ ആയിരുന്നു. അപ്പോൾ ബാത്റൂമിലൊക്കെ ആയാലും നേഴ്സിനെ കോൾ ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഭയങ്കര ഒരു ഇതാണല്ലോ. നമ്മൾ നോർമൽ ആദ്യം നിന്നിട്ടായിരുന്നത്, ആദ്യത്തെ ഡെലിവറി നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കോട്ടക്കൽ മാസിലായിരുന്നു കേട്ടോ. അവിടുത്തെ റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ പക്ക അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ മോന് റൂമിലൊക്കെ വന്ന് കുഞ്ഞാവിനെ കൊണ്ടുവരാൻ വന്നേന്ന് പറഞ്ഞിട്ട് എന്താ കുഞ്ഞാവിനെ കിട്ടാത്തതെന്നുള്ളതിലാണ് കേട്ടോ ആള്. അപ്പോൾ അതാ റൂമും കാര്യമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം നടക്കാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ റൂമിൽ തന്നെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വിളിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുക കേട്ടോ കുറച്ച് സമയം. മോനെ പിടിച്ച് നടക്കലായിരുന്നു റിസ്ക്, അവന് പിടിച്ചാൽ കിട്ടുന്നേ ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷെ അവനക്ക് 4 വയസ്സ്, ആ ഒരു പൊട്ടിത്തെറിപ്പും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിർത്തി പോരാനും സമാധാനമില്ല. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഈ റൂമും കാര്യമൊക്കെ 3rd floor, പിന്നെ അധികം വിസിറ്റേഴ്സൊന്നും വരാനും പറ്റാത്ത ഒരു ടൈമായിരുന്നല്ലോ. അത് കാരണം ധൈര്യത്തിൽ അവന് കൊണ്ടുപോകാൻ പറ്റി, കൊണ്ടുപോയാൽ ധൈര്യത്തിൽ നമുക്ക് റൂമിൽ നിർത്തി. പിന്നെ അതാ മോന് റൂമിൽ തന്നെ ആയിരുന്നു അധികം ഫുൾ ടൈം. നമ്മൾ ലാബ് റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അവനെ ആരെങ്കിലും റൂമിൽ ഉമ്മാൻ്റെ അടുത്തോ ബ്രദറിൻ്റെ അടുത്തോ ആക്കിയിട്ട് ഇക്ക എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒന്നെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ബ്രദർ, ആരെങ്കിലും ഒരാൾ മോനെ നോക്കിയിട്ട് ഇവിടെ നിൽക്കല കേട്ടോ റൂമിൽ. എപ്പോഴാ കുഞ്ഞാ വരിക തന്നെ? ശരിക്കും രാത്രി വന്നില്ലെങ്കിലോ? രാത്രി വന്നില്ലെങ്കിലോ അപ്പൊ നാളെ വരും കേട്ടോ. അവനിങ്ങനെ കുഞ്ഞാവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി എന്തോ കുഞ്ഞാവ് രാത്രി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ. പിന്നെ റൂമിൽ തന്നെ അടച്ചിട്ടതിൻ്റെ ബുദ്ധിമുട്ട് അവനക്കുണ്ട്. അപ്പോൾ നമ്മളവിടെ ഹോസ്പിറ്റലിൽ 12:30 എത്തി, ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, പിന്നെ അഡ്മിറ്റ് ആയത് 1.5 മണിക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് റൂമിലേക്ക് പോകാൻ പറഞ്ഞിട്ട് 6 മണിക്ക് ശേഷം നമ്മളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നു ലാബ് റൂമിലേക്ക്. അങ്ങനെ 6 മണിയായിട്ടോ.
അപ്പൊ ഒരു ടൈമില് നമ്മൾ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ്. അതാ പുറത്തോട്ട് നോക്കുമ്പോ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിട്ട്. തേർഡ് ഫ്ലോറിലായ കാരണം ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് അതിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുവരെ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ലേബർ റൂമിൽ ഒന്ന് പോയി വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ ടെൻഷനായത്. അവിടെ എല്ലാവരും കണ്ടപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആവുമല്ലോ അങ്ങനെയൊക്കെ ഒരു പേടി ഒന്നും ഇല്ല. പക്ഷെ പേടിക്കാനൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞുകൊണ്ട് അലഹമില്ല റാഹത്തായതുകൊണ്ട് ഇപ്പോൾ പേടിയൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ ആളുകളൊക്കെ ഉണ്ടാവുന്നതല്ലേ. അത് കാരണം വൈകുന്നേരം ചെന്നിട്ട് കുട്ടിൻ്റെ ഹാർട്ട് ബീറ്റും അതുപോലെ ഇളക്കമൊക്കെ നോക്കിയിട്ട് നമ്മൾ റൂമിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ 10 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത്. പിന്നെ 10 മണിക്ക് അവിടെ റൂമിൽ പോയിട്ട് വരാനുണ്ടോ ഞാൻ. ഡോക്ടർ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു, 2 ഡെലിവറി ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അതൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പോയി. പിന്നെ ഞാൻ റൂമിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി രാവിലെ 4 മണിക്ക് ഒരു 3:45 അങ്ങോട്ട് റൂമിലേക്ക് ലാബ് റൂമിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. ഞാൻ ആകെ ടെൻഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ റൂമിൽ പോയി ഡെലിവറി കണ്ടു വന്നപ്പോൾ ഞാൻ ഉമ്മനോട് പറഞ്ഞു. വീട്ടിൽ റൂമിൽ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് ദോരക്കണം കേട്ടോ, എനിക്ക് പേടിയാവുന്നുണ്ട്. കാരണം ഞാൻ പൊതുവെ ഒരു പേടി കുറച്ച് പേടി കൂടുതലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് നല്ലോണം ദോരക്കണം കേട്ടോ എന്നൊക്കെ. ലേബർ റൂമിൽ പോയിട്ട് റൂമിലേക്ക് വരുമ്പോൾ ഭയങ്കര ആശ്വാസം കേട്ടോ. കാരണം എല്ലാവരും കാണാം, എല്ലാവരുടെ കൂടെ നിൽക്കുക, ഭയങ്കര സമാധാനം കേട്ടോ. അങ്ങനെ നമ്മൾ 11:00 to 11:30 ആയിട്ടുണ്ട് റൂമിലെത്തിയപ്പോൾ കുറച്ച് സമയം നമ്മളവിടെ റൂമിൽ തന്നെ ലേബർ റൂമിൽ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റും അതുപോലെ ഇളക്കമൊക്കെ നോക്കിയിട്ട്. പിന്നെ റൂമിലെത്തിയപ്പോൾ എല്ലാവരും കിടക്കണം. അപ്പോൾ അത്തായത്തിനൊക്കെ നിൽക്കാനല്ലോ, റംസാൻ്റെ ടൈമിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് രാവിലെ കാണാം. പിന്നെ നേരം വെളുത്തു, നമ്മൾ 4:45 ആയപ്പോഴേക്കും ഞാനും ഉമ്മയും ഹസ്ബൻഡും കൂടെ ലേബർ റൂമിലേക്ക് പോയിട്ടോ. ഈ ഒരു പ്രോസസ്സിങ് കുറേ ഉണ്ട് അവിടെ റൂമിലോട്ട് പോകുന്നതും വരുന്നതായിട്ടൊക്കെ. അപ്പം എല്ലാം കൂടെ നിങ്ങളെ കാണിച്ച് ചടപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കുറേ വീഡിയോസ് മിസ്സാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ടുള്ള ഏരിയയിൽ എത്തുന്ന സമയത്ത് ഫോണൊന്നും എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഒരു പേടിയാണ് ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ. പിന്നെ വരാണ്ട് കുഴപ്പമില്ല, ആളില്ലാത്തവിടെ നിന്നൊക്കെയാണ് ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നല്ല നേരം വെളുത്തിട്ടുണ്ട്, നല്ല മഞ്ഞും പിന്നെ ഒരുപാട് പ്രദേശങ്ങൾ ഇതിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വന്ന് നോക്കിയപ്പോൾ മോന് നല്ല ഉറക്കമാണ്. അപ്പോൾ അവന് ഉണർത്താന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കാനല്ലേ. പിന്നെ ഇവരൊക്കെ അത്താഴത്തിന് നീട്ടിട്ട് അവലും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ കഴിച്ചത്. സ്പെഷ്യലായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഡെലിവറി കഴിയാത്ത കാരണം എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ലാബ് റൂമിൽ പോയിട്ട് മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേദനയ്ക്കുള്ള നമ്മുടെ പെട്ടെന്ന് വേദനയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് ചെല്ലാനൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ആകെ ടെൻഷനായിട്ടോ അല്ലോ എന്താ ഇത്രയ്ക്ക് ഇന്നലത്തെ ബുദ്ധിമുട്ടൊന്നും ഇന്നില്ലല്ലോ, പോരുന്ന സമയത്തുണ്ടായിരുന്ന ആശ്വസ്തതകൾ പോലും പിന്നെ പിറ്റേ ദിവസം എനിക്കില്ലാത്ത പോലെ തോന്നിട്ട. അതിൽ ഞാൻ ആകെ ടെൻഷനായി. അപ്പോൾ ഒരു കുറേ ടെൻഷൻ ആവേണ്ട, അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ ടെൻഷൻ അടിക്കാൻ എന്താക്കെ പഠിച്ചതിൻ്റെ അടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ധൈര്യം തരുന്നുണ്ടായിരുന്നു. എന്നാലും മിംസ് ഹോസ്പിറ്റലിൽ എനിക്ക് നല്ല കംഫേർട്ടായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേബർ റൂമിലത്തെ നേഴ്സുമാരായാലും പൊതുവെ റൂമിൽ വന്ന് നമ്മളെ നോക്കുന്ന നേഴ്സുമാരായാലും ഒക്കെ നല്ല എന്താ പറയുക, നമ്മളെ കംഫേർട്ടാക്കി നിർത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഡെലിവറി എനിക്ക് അൽമാസിലായിരുന്നു. അവിടുത്തെ നേഴ്സുമാർ മോശമെന്നല്ല, പക്ഷേ ഇവിടുത്തെ വേറൊരു പ്രത്യേക രീതിയായിരുന്നു കേട്ടോ. നേഴ്സുമാരൊക്കെ നമ്മളോട് ഭയങ്കര കമ്പനിയായിട്ട് നല്ല ഫ്രണ്ട്സുകളെ പോലെ ആയിരുന്നു കേട്ടോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ ചെറിയ നേഴ്സുമാരാണെങ്കിൽ പോലും നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലടാ കുഴപ്പമില്ല മാറും വേദന വരും അങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ആശ്വാസമാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ടെൻഷൻ ആവുന്ന സമയത്ത് നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ, രസം എന്നല്ല ഒരു പേടിയൊക്കെ മാറിപ്പോവല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ അവിടെ. നേഴ്സുമാരെ അത് പറയാണ്ടിരിക്കാൻ വയ്യ. ലാബ് റൂമിൽ അത്രയും എനിക്ക് ഭയങ്കര കംഫേർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് ഞാൻ ഡോക്ടറിനെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അത്രയും കംഫേർട്ടായിരുന്നു. നമ്മൾ സജന ഡോക്ടറായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. സജന ഡോക്ടർ അൽമാസ് ഹോസ്പിറ്റലായിരുന്നു ആദ്യത്തെ മോൻക്ക് ഞാൻ അവിടെ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഡോക്ടർ മിംസ്ക്ക് മാറിയത്, അങ്ങനെയാണ് ഞങ്ങൾ മിംസിൽ പോയത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണിത്. എനിക്ക് നേഴ്സുമാരെയും അതുപോലെ അവിടുത്തെ സ്റ്റാഫിനൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ലാബ് റൂമിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ആ ടൈമിൽ ഇങ്ങനെ വേദനയും കരയലും ഒക്കെ ആയിട്ടേക്കാരല്ലോ 1 മണിക്കൂറോളം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിലെ നേഴ്സുമാരും ഡോക്ടേഴ്സുമായിട്ട് ഞാൻ ഒത്തിരി കംഫേർട്ടായിരുന്നു കേട്ടോ ആ ഒരു ഡേ എന്ന് പറയുന്നത്. അങ്ങനെ ഡെലിവറി 9:30 രാത്രി കഴിഞ്ഞത്. അവിടെ പിന്നെ 2 മണിക്കൂർ ഒബ്സർവേഷനിൽ നമ്മൾ കിടത്തു കേട്ടോ. അതിന് ശേഷമേ നമ്മൾ റൂമിലേക്ക് വിടാറുള്ളൂ. അങ്ങനെ 9:30 കഴിഞ്ഞിട്ട് 5 മണിക്കൂറാണ് പറഞ്ഞത് കേട്ടോ എൻ്റെ അടുത്ത് റൂമിലേക്ക് മാറ്റുള്ളൂ എന്ന്. പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ തന്നെ ഉണ്ടായിട്ടുള്ളൂ ആ ലാബ് റൂമിൽ. ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബ് ഫീൽ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ
റൂമിക്ക് പോട്ടെ, എനിക്ക് തീരെ കംഫർട്ടായി ഫീൽ ചെയ്യുന്നില്ല, ഞാൻ പോവാട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഡോക്ടേഴ്സ് ഇവനെ സംസാരിച്ചിട്ട് അങ്ങനെ എന്നെ റൂമിക്ക് മാറ്റാണ് കേട്ടോ ചെയ്തത്. അൽഹംദുലില്ലാ, ആരോഗ്യവാനായിട്ടുള്ള ഒരു കുഞ്ഞിനെ തന്നെ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അപ്പൊ മോനിക്ക് നമ്മൾ ആദ്യം പേര് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞാണെങ്കിൽ ആൺകുഞ്ഞിനും പെൺകുഞ്ഞാണെങ്കിൽ പെൺകുഞ്ഞിനുള്ള പേര് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇവനക്ക് നമ്മൾ റയാൻ മുഹമ്മദ് എന്നാണ് കേട്ടോ പേരിട്ടത്. മൂത്ത ആളെ പേര് അയാൻ മുഹമ്മദാണ്. അപ്പോൾ അയാനും റയാനും ആക്കിയിട്ട് നമ്മൾ പേരിട്ടു. പിന്നീട് നമ്മളിത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഉച്ചക്ക് നമുക്ക് ഡിസ്ചാർജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഹോസ്പിറ്റലിന് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കായിരുന്നു. അപ്പോൾ അവർ ഹോസ്പിറ്റലിലത്തെ ഒരു രീതിയാണിത്, അവർ നമുക്ക് ഓരോരോ തൈകൾ കൊടുക്കും. അപ്പോൾ ഇവനക്ക് കിട്ടിയത് ഒരു അനാറിൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ അനാറിൻ്റെ ഒരു തൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്ചാർജായി, ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന അന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ മോൻക്ക് BCG കൊടുത്തത്. ആ BCG കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് മഞ്ഞ ചെക്ക് ചെയ്ത സമയത്ത് ചെറുതായിട്ട് മഞ്ഞുണ്ട്. അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് വന്ന ടൈമിൽ കുട്ടീനെ കുറച്ച് നേരം NICU ഇടേണ്ടി വന്നു. വണ്ടിയെ നമ്മൾ പിന്നെയും അഡ്മിറ്റ് ആയിട്ടോ. ഇപ്പോൾ അൽഹംദുലില്ല കുഴപ്പമൊന്നുമില്ല. പിന്നീട് നമ്മളതൊക്കെ കഴിഞ്ഞു, വീട്ടിൽ വന്നു. ഇപ്പോൾ 2 മന്ത്സ് കഴിഞ്ഞു, ഇപ്പോൾ ഹാപ്പി ആയിരിക്കുന്നു. അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.